സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു അയ്യായിരത്തി അൻപത്തിയെട്ട് സമ്പർക്ക രോഗികളിൽ അഞ്ഞൂറ്റിയൊന്നു പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല മുപ്പത് മരണം കൊറോണ മൂലമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് പേർ രോഗമുക്തി നേടി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് സാമ്പിളുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പരിശോധിച്ചത് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പേർ രോഗമുക്തി നേടുകയും ചെയ്തതോടെ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല് പേരാണ് ഇനി ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് സാമ്പിളുകൾ പരിശോധിച്ചു പത്ത് ദശാംശം ആറ് പൂജ്യം ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ് കോട്ടയം തൊള്ളായിരത്തി അഞ്ച് മലപ്പുറം അറുന്നൂറ്റി അറുപത്തിരണ്ട് കോഴിക്കോട് അറുനൂറ്റി അൻപത് എറണാകുളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കൊല്ലം നാനൂറ്റി എൺപത്തിനാല് തൃശൂർ നാനൂറ്റി എട്ട് പത്തനംതിട്ട അറുപത് തിരുവനന്തപുരം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കണ്ണൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആലപ്പുഴ ഇരുന്നൂറ്റി അൻപത്തിനാല് പാലക്കാട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇടുക്കി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വയനാട് ഇരുന്നൂറ്റി ആറ് കാസർകോട് തൊണ്ണൂറ്റിനാല് മുപ്പത് മരണങ്ങളാണ് ഇന്ന് കൊറോണ മൂലമാണെന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതോടെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരാണ് സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് മരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി പതിനൊന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് അയ്യായിരത്തി അൻപത്തിയെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അഞ്ഞൂറ്റി ഒന്ന് പേരോടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല നാൽപ്പത്തിയൊന്ന് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രണ്ട് പ്രദേശങ്ങളെ കൂടി പുതുതായി ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു ഇതോടെ ആകെ നാനൂറ്റി അൻപത്തിയെട്ട് ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത് ജനം തിരുവനന്തപുരം